നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണ്. കാരണം പലർക്കും സംശയമാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് തേർഡ് ഗിയറിൽ പോകുന്നു. ആ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് തേർഡ് ഗിയറിൽ നിന്ന് നേരിട ഫസ്റ്റ് ഗിയർ ആക്കാമോ എന്ന് പലരും ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഓരോ ഗിയറിലും എങ്ങനെയാണ് പോകേണ്ടത്, ഏതൊക്കെ ഗിയറിൽ നിന്നാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത്, ഏത് ഗിയറിൽ നിന്നാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത്, എപ്പോഴെല്ലാം ഫസ്റ്റ് ഗിയർ ഇടാം എന്നൊക്കെ നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനവുമുണ്ട്, വാഹനം ഓടിക്കാൻ പേടിയാണ്, ആഗ്രഹമുണ്ട്, വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വന്ന് നിങ്ങളുടെ വാഹനത്തിൽ പ്രാക്ടീസ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അതായത് പലരും സംശയമാണ്, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ തേർഡ് ഗിയറിൽ പോകും. ആ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു വാഹനം നമ്മുടെ ഫ്രണ്ടിലുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഗിയർ ആക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെല്ലാമാണ് ഫസ്റ്റ് ഗിയർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഗിയറിലായിരിക്കണം എടുക്കേണ്ടത്? ഫസ്റ്റ് ഗിയറിൽ വേണം നമ്മളൊരു വാഹനം ഫസ്റ്റിൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വാഹനം ഓടിച്ച് മുൻപോട്ട് നമുക്ക് സ്പീഡിനനുസരിച്ച്, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡല്ല സെക്കൻഡ് ഗിയറിന്, സെക്കൻഡ് ഗിയറിൻ്റെ സ്പീഡല്ല തേർഡ് ഗിയറിന്. അപ്പം തേർഡ് ഗിയറിൻ്റെ സ്പീഡല്ല വീണ്ടും ഏത് ഗിയറിലോട്ട്, ഫസ്റ്റ് ഗിയറിന് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തേർഡ് ഗിയറിലാണ് ഒരു വാഹനം പോകുന്നത്, ആ തേർഡ് ഗിയറിൽ നിന്ന് എന്ത് ചെയ്യരുത്, വാഹനം നിൽക്കാത്ത ഒരു വാഹനം എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ഗിയറിൽ കൊടുക്കരുത്. കാരണം പലരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ചക്രമാണ് ഒരു, അതായത് പല്ല് ഉള്ള ചക്രമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഗിയർ ഇട്ടിട്ട് വാഹനത്തിന് റണ്ണിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ചക്രത്തിന് ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഗിയറും ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഗിയറിനനുസരിച്ച് വീണ്ടും വീണ്ടും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുമ്പം ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കറങ്ങുന്ന ഒരു വാഹനത്തിൻ്റെ സ്പീഡ് എത്രയുണ്ടാകും. ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയർ എന്തുണ്ടാകും, ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ തേർഡ് ഗിയർ എന്താകും, ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു ചക്രത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതായത് ആ ഒരു സ്പീഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കും, ആ ചക്രത്തിന് എന്ത് ചെയ്യും, സ്പീഡ് കുറഞ്ഞ്, അതായത് ഇങ്ങനെ ഒരു പല്ലാണ്, ഇങ്ങനെ പല്ലിക്കൂടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ആ പല്ലിന് ഷോക്ക് ഏൽക്കും, ആ പല്ല് തേയാനും പല്ല് ഒടിയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിൽക്കാത്ത ഒരു വാഹനം എന്ത് ചെയ്യരുത്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കരുത്, വളരെ തെറ്റാണ്. അപ്പം വാഹനം നിന്നിട്ടുണ്ടെങ്കിൽ മാത്രം, അപ്പം പലരും പറയും ഒരു ഹമ്പ് ചാടിയിട്ട് കയറുന്ന സമയത്ത് വണ്ടിയെ തേർഡ് ഗിയർ എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഫസ്റ്റ് കൊടുത്താലല്ല വണ്ടി കയറത്തുള്ളൂ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മൾ ഒരു ഹമ്പ് ചാടുന്ന സമയത്ത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ഹമ്പ് നമ്മുടെ മുന്നേ വരുന്നു, നമ്മൾ ആ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു, നമ്മുടെ വാക്കിംഗ് സ്പീഡാക്കി, ആ സ്പീഡിൽ എന്ത് ചെയ്യുക, ക്ലച്ചൂടെ ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, നേരെ തേർഡ് ഗിയറിൽ എടുത്ത് സെക്കൻഡ് ആക്കി കൊടുക്കുക. ഈ സെക്കൻഡ് ആക്കിയതിന് ശേഷം വണ്ടി നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഏത് ഗിയറിപ്പാം, സെക്കൻഡ് ഗിയറിപ്പാം. അപ്പോൾ നമുക്ക് വണ്ടി ആ ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ബാക്ക് വീൽ ഇറങ്ങണമെന്നുണ്ടെങ്കിലും നമ്മൾ സ്ലോ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് ബാക്ക് വീൽ കറക്റ്റ് കയറി ഇറങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചവിട്ടി നമ്മൾ ഇറക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അത് ഇടങ്ങും, നമ്മൾ ബാക്കി ഇരിക്കുന്നവർ എന്ത് ചെയ്യും, തെറിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പം വണ്ടി സ്പീഡ് വണ്ടി നമ്മൾ ഹമ്പ് ചാടുന്നതൊക്കെ അറിയാൻ പറ്റും. അപ്പം ഈ നടന്നു പോകുന്നത് പോലെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വണ്ടി അറിയത്തില്ല. അപ്പം നമ്മൾ തേർഡ് ഗിയറി വരുന്ന വരെ ഹമ്പ് ചാടുന്നു, ഹമ്പ് ചാടുന്ന സമയത്ത് നമ്മൾ സ്ലോ ബ്രേക്കിൽ നിന്ന് കൊടുത്തു, വാക്കിംഗ് സ്പീഡാക്കി, ക്ലച്ച് ചവിട്ടി, നേരെ എന്ത് ചെയ്തു, തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ കൊടുത്തു, ബ്രേക്കിൽ നിന്ന് കാലം മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. കാരണം ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്ന സമയത്ത് സ്ലോ ആയി പോകാണ്ട്, കാരണം നമ്മൾ ആ ബാക്ക് വീൽ ഇറങ്ങി വരുമ്പോൾ, ഫ്രണ്ട് വീൽ ഇറങ്ങുമ്പോൾ മാത്രം എന്ത് ചെയ്യാവും, നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് ഫ്രണ്ട് വീൽ ഇറങ്ങുമ്പോഴത്തേനും ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. അല്ല എന്ത് ചെയ്യും, വണ്ടി വീണ്ടും സ്ലോ ആയിപ്പോവും, ഇടിച്ചിടിച്ച് വണ്ടി ഓഫ് ആയിപ്പോവും, വണ്ടി കയറാനുള്ള പവർ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് വണ്ടി സ്ലോ ആയി സെക്കൻഡേ കയറുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കരുത്. കാരണം വണ്ടി നിന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പോൾ നമുക്ക് അത്ര ബാലൻസ് ഇല്ല, തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ വലിയ ഹമ്പൂടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുതാ, നിങ്ങൾ ആ വാഹനം തേർഡ് ഗിയറിൽ വരുന്ന വാഹനം എന്ത് ചെയ്യണ്ട, നിങ്ങൾ അവിടെ നിന്ന് ആ ഹമ്പ് കാണുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് അവിടെ കൊണ്ട് നിർത്തി ഫസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നത്, പതി ഇറങ്ങിയാൽ മതി. ആ ഒരു രീതിയിലേ ചെയ്യാവൂ. വണ്ടി നിർത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഫസ്റ്റ് ഗിയർ കൊടുക്കാവൂ. അല്ലാതെ വണ്ടി നിന്നിട്ടില്ല, ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.